ഓ, ഇയാളോ? മരണം, മരണം. മരണം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ എന്താ ഇപ്പൊ മനസ്സിലെ? രണ്ടായാലും ജയം തന്നെ, നീലകണ്ഠന്റെ മേൽ ജയം. കുറച്ചുകൂടെ അടുത്തേക്ക് വരാം, വേണമെങ്കിൽ ഒന്ന് കാറ് തുപ്പാം. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞോളൂ ആര്യരെ, നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി. ഞാൻ പോകുന്നു ആര്യമ്മ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. വേറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകുന്നു. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു, പക്ഷേ ഇന്ന് പിന്നെയും. എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ എന്തിനവിടെ പോയി? മുമ്പ് അവിടെ പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ, ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി. ആണോ? പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ് നീ. പ്രായം ചെന്ന രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. ഇന്ന് തർക്കുത്തരം വേണ്ട. അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത്? ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ട അച്ഛാ. വേറൊരുത്തന്റെ ഔദാര്യത്തില് ഇപ്പൊ മൂന്ന് നേരം സുഭിക്ഷയായിട്ട് കഴിയാന്ന് വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. ഇനി ഞാൻ അറിയാതെ നീ എവിടെ പോകരുത്, മനസ്സിലായോ? ആ അച്യുതൻ എങ്ങാനും ഇത് അറിഞ്ഞാൽ പിന്നെങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും? ഇനി പോണെന്ന് കരുതിയതല്ല, പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും. അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമമുണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും. താൻ വരരുതായിരുന്നു, അച്ഛനെ മുഷ്ടിയിലുണ്ടാക്കി. എന്തിനാ? അതുകൊണ്ട് എന്താ കാര്യം? എന്തിന്, എന്ത് കാര്യത്തിന്? ഒന്നും ചിന്തിച്ചില്ല, വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായിലേക്ക് പോവാം, എനിക്ക് ആരുടെയും ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. അനു, ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറുത്തു എന്നല്ലേ ഞാൻ കണക്കാക്കേണ്ടത്? അതിലെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. അപ്പോ എന്നെ കാണാൻ വരിക, സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വരകോപം ഉണ്ടാവും. താൻ വെറുതെ പാപം വലിച്ച് തലേ കേട്ടണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ളൊരു ശരീരം മാത്രമല്ല അതിലുറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു, പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്. മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കുകയല്ല, അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചു. ഈ വാര്യർ എവിടെ പോയി കിടക്ക? ഭാനുവിന് ഇന്ന് ശരിക്ക് വഴക്ക് കേൾക്കും. കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. വാര്യരായിരിക്കും. വാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? വന്നല്ലേ തമ്മാടി. പൂവ്, ഇങ്ങോട്ട് കയറി വരിക, തന്നെ ഒന്ന് കാണട്ടെ.
ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. പെരിങ്ങോടാ, തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്തേലും ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അതിന്നാ സ്വീകരിക്കുക. വന്ദേ മുകുന്ദഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയ വിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കണം എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസദീർഘ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി. ഭാനുമതി, ഞാൻ മരണത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒച്ചയോ അനക്കോ ഇല്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. ഭാനു, ആ ചിലങ്ക വീണ്ടും കെട്ടണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത്? എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ? പഴയ നീലകണ്ഠം മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്, ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം. മറുത്തു പറയരുത്, എന്നോട് കാണിക്കുന്ന ഒരു ദയ ഒരു പാപത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. കരുതിയത് അച്ഛൻ അറിയുമ്പോ വലിയ സന്തോഷാവുന്ന. അച്ഛദേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങയുടെയും ചക്കയുടെയും കണക്കെന്നേ ഉള്ളൂ. നൃത്തവും സംഗീതവും ഒക്കെ മറന്നുപോയി. നിനക്ക് സന്തോഷായോ? എനിക്ക് തൃപ്തിയായി. ചേച്ചി നൃത്തം തുടങ്ങിയത് മാത്രമല്ല, മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോ എന്ന് ഓർക്കുമ്പോ.